الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا ونبينا محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الإخوان والأخوات، اتقوا الله وعباد الله. قال الله تعالى في القرآن الكريم: الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ഏഴാമത്തെ പേജാണ് ഇൻഷാല്ലാ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ആറ് പേജുകളും ഓർമ്മയിലുണ്ടാവും. ഇതിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അൽഫുർഖാൻ യൂട്യൂബ് ചാനലിൽ അത് ഓൾറെഡി ഉണ്ട്. ആറും ആറെണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഏഴാമത്തത് ഇൻഷാല്ലാ പറഞ്ഞു പോവാണ്. അപ്പൊ ഇത് കേൾക്കുന്നവര് എല്ലാവരും ഉണ്ട്, മാതാപിതാക്കളുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ രണ്ടുകൂട്ടർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു സംസാരം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല, എന്നാലും പരമാവധി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് രണ്ടുകൂട്ടർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഇൻഷാല്ലാ പറയാം. വിശുദ്ധ ഖുർആനിൽ എത്ര കഥകളുണ്ടെന്ന് ചോദിച്ചാൽ ആയിരം കഥകൾ എന്നാണ് പറയാം. അപ്പം ഇവിടെ കഥകൾ തുടങ്ങിയിട്ട് ഒന്നാമത്തെ സ്റ്റോറി ആദം അലൈഹിസ്സലാമിൻ്റെ സ്റ്റോറിയാണ്. അത് സ്വർഗത്തിൽ വെച്ച് നടന്ന കഥ പറഞ്ഞു. തൊട്ടു മുമ്പുള്ള പേജില് ഈ വിഷയം ഇവിടെ സ്റ്റോറി നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇതാണ് ഒന്നാമത്തെ കഥ. ഇനി രണ്ടാമത്തെ കഥയാണ്. ഏതായാലും ഇൻഷാല്ലാ 604-ാമത്തെ പേജ് കഴിയുമ്പോഴത്തേക്ക് 1000 കഥകൾ പറയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന ദുആയോടെ. ആമീൻ. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ. ഇത് ഈ കഥ പറയുന്നത് മൂസാ നബിയുടെ കഥയാണ്. ഒരു പക്ഷേ അല്ല, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് മൂസാ നബിയുടെ പേരായിരിക്കണം. മൂസാ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം വലിയ പാഠങ്ങളുള്ള ഒരു ചരിത്രമാണ്. ഇപ്പോഴും മൂസാ അലൈഹിസ്സലാമിനെ സ്മരിച്ചുകൊണ്ടിരിക്കുക. ജൂതന്മാരെന്ന് കേട്ടിട്ടുണ്ടാവും, ജൂയിഷ്. അപ്പോ അവരൊക്കെ ഇസ്രായേൽ സമൂഹത്തെ പറ്റിയാണ്, ഇനി ബനി ഇസ്രായേലിനെ പറ്റിയാണ് ഇനി ഈ പേജിൽ പറയുന്നത്. അള്ളാഹു ഒരുപാട് പ്രവാചകന്മാരെ നൽകിയ ഒരു സമുദായമാണ് ബനി ഇസ്രായേൽ. ആദ്യൊരു ഇൻട്രോ അവരെ പറ്റി പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് പറയുമ്പോൾ കുറച്ചൊരു കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ബനി ഇസ്രായേൽ സമൂഹം, ഇന്ന് നമ്മൾ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടല്ലോ, അതായത് ജൂതന്മാരെ പറ്റി തന്നെ പറയാം. ജൂതന്മാർ തന്നെ പറയാണ് ഏറ്റവും നല്ലത്. ജൂത വിഭാഗത്തിനും ക്രിസ്ത്യാനികളും അവരെ ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു നബിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥത്തിൽ ഈ നബി വരേണ്ടിയിരുന്നത് ആ പരമ്പരയിൽ തന്നെയായിരുന്നു. അങ്ങനെയായിരുന്നു അവർ കാത്തിരുന്നതും. അതായത് ക്രിസ്ത്യാനികൾ വളരെയധികം കാത്തിരിക്കുകയായിരുന്നു ഇനിയൊരു നബി, ക്രൈസ്തവ വിഭാഗം. കാരണം ഈസാ യേശു അഥവാ ഈസാ അലൈഹിസ്സലാം, നമ്മുടെ ഈസാ അലൈഹിസ്സലാം, അവരുടെ യേശു ജീസസ് ക്രൈസ്റ്റ് എന്ന് അവർ പറയും. നമ്മളത് സംഭവിച്ചു കൊടുക്കൂല, സംഭവിക്കാൻ പറ്റൂല, അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പോ ഇവിടെ ഈസാ അലൈഹിസ്സലാമിന്റെ ശേഷം ഒരു നബി വരുമെന്ന് ഈസാ അലൈഹിസ്സലാം നേരത്തെ പറഞ്ഞിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന് വേണ്ടി, ആ ഒരു അന്ത്യപ്രവാചകന് വേണ്ടി, ഖാതമുൽ അംബിയ അവസാനത്തെ നബി മുഹമ്മദ് നബി, പേരൊന്നും അവർക്കറിയില്ല, പക്ഷെ അന്ത്യപ്രവാചകന് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ അത് അറബികളുടെ കൂട്ടത്തു നിന്ന് വന്നതാണ് അവർക്ക് ഏറ്റവും പ്രയാസം ഉണ്ടാക്കിയ ഒരു സംഭവം. അറബികളുടെ കൂട്ടത്തു നിന്നായി എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും പ്രയാസം ഉണ്ടായത്, അല്ലെങ്കിൽ ലോകത്തിന്റെ ഗതി മാറുമായിരുന്നു. അപ്പൊ ക്രിസ്ത്യാനികളും ജൂതന്മാര്, നസ്രാണികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ, ഇവരൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ എതിർക്കാൻ ഉണ്ടാകുന്ന ഒരു കാരണം ഇത് അറബ് ദേശത്തു നിന്ന് വന്നു എന്നുള്ളതാണ്. ആ
അറബ് ദേശത്ത് നിന്ന് അങ്ങനെ ഒരു പ്രവാചകൻ വരും എന്നുള്ള വിഷയം, അത് ലോകത്ത് എവിടുന്നും വരാം വന്നാൽ ഉൾക്കൊള്ളുക എന്നുള്ളത് അവര് ആ ഒരു വിശാല മനസ്ഥിതി അവർ കാണിച്ചില്ല. അവര് ഞങ്ങൾ മതത്തിന്റെ മേലാധികാരം, മതത്തിന്റെ ആളുകൾ ഞങ്ങളാണ്, ഇതിന്റെ വക്താക്കളും പ്രയോക്താക്കളും ഞങ്ങളാണ് എന്നൊരു ധാരണയും അഹങ്കാരവും അവർക്കുണ്ടായിരുന്നു. എന്നാലാവട്ടെ, ബനി ഇസ്രായേൽ സമൂഹത്തെ പറ്റി ഖുറാൻ വളരെ മോശമായിട്ടാണ്, സമൂഹത്തെ എല്ലാവരെയും മോശപ്പെടുത്തില്ല, അവർ എത്രയെത്ര പ്രവാചകന്മാരെയാണ് കൊന്നിട്ടുള്ളത് അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ മൂസാ നബിയോട് പറയുന്നത്, മൂസാ നബിയുടെ അനുയായികൾ എന്താ പറഞ്ഞത്? ഇവിടെ ഭയങ്കരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൂസാ അലൈഹി സ്വലാമിന്റെ അനുയായികൾ പറഞ്ഞാൽ എന്താ പറയുക? നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തു, നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തോ എന്നാണ് മൂസാ അലൈഹി സ്വലാം. ഒരു നന്ദികെട്ട വിഭാഗമായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികൾ എന്താ പറഞ്ഞത് അല്ലെ? നബിയുടെ അബൂ സുഫിയാൻ, ഒരു ചരിത്രത്തിൽ ഒരു സംഭവം ഉണ്ട്, അല്ലാതെ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു കെട്ടി, എന്നിട്ട് ചോദിക്കുകയാണ്, മുഹമ്മദ് നബിയെ കിട്ടിയില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയില്ല അല്ലെ, കൊല്ലാൻ പദ്ധതി ഇട്ടു. അങ്ങനെ അവസാനം അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോയി ബന്ധിച്ച് ബന്ധനസ്ഥനാക്കിയിട്ട് അബൂ സുഫിയാൻ ചോദിക്കുന്നുണ്ട്, മൂർച്ചയുള്ള കത്തിയുടെ കടാര, അരയിൽ ഇങ്ങനെ ഒരു കത്തി ഉണ്ടാവും, ആ കത്തി നല്ല മൂർച്ചയുള്ള ഊർത്ത കത്തി കൊണ്ട് ഈ അബ്ദുള്ളാന്റെ ശരീരത്തിൽ ഇങ്ങനെ ഇറച്ചിയിൽ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, നല്ല വേദനയല്ലേ അബ്ദുള്ള, ഇത് നിന്റെ മുഹമ്മദിനായിരുന്നെങ്കിൽ എന്ന് ഇപ്പൊ തോന്നില്ലേ, ഇപ്പൊ മുഹമ്മദ് എവിടെ, നിന്നെ രക്ഷിക്കാനില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയാണ്, അബൂ സുഫിയാൻ, എന്നെ വേണേ നീ കൊന്നോ, എന്നെ വെട്ടിമുറിച്ചോ, എന്നെ ജീവൻ അവസാനിക്കുവോളം നീ എന്നെ വെട്ടിമുറിച്ചോളൂ, പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ മേലെ ഒരു മുള്ളു കുത്തുന്നത് പോലും ഞങ്ങൾക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞപ്പോ അബൂ സുഫിയാൻ പോലും പറയുന്നുണ്ട്, അനുയായികളാൽ ഇത്രയേറെ സ്നേഹിക്കപ്പെടുന്ന ഒരു നേതാവിനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പല, അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പല നാടുകളിലും പേർഷ്യയിലും റോമിലും ഒക്കെ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ഷാമും സിറിയയും അന്നത്തെ അവിടെയൊക്കെ യാത്ര, കച്ചവട യാത്രയിലൊക്കെ പോയി അബൂ സുഫിയാൻ പറയാണ്, ഇത്രയേറെ അനുയായികളാൽ സ്നേഹിക്കുന്ന ഒരു നേതാവ്, അതും ഒരു യോഗ്യതയില്ലാത്തൊരു നേതാവ്, വലിയ രാജാധികാരമൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും ഇത് വല്ലാത്ത അത്ഭുതമാണ് എന്ന് അബൂ സുഫിയാൻ അന്ന് പറയുന്നുണ്ട്, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു. അപ്പൊ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെയാണ് ജനങ്ങളെ, നമ്മളും അങ്ങനെയാണ് സ്നേഹിക്കുന്നത്, അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവിടെ ഇസ്രായേൽ സമൂഹത്തെ വളരെ മോശമായിട്ട് അങ്ങനെ പറയുന്നു. അപ്പം ഇസ്രായേൽ സമൂഹത്തോട് അവിടുന്ന് യാത്ര ചെയ്യാൻ പറയുന്നുണ്ട്, അറിയാം ചെങ്കടല് മുറിച്ചു കടന്നതും ചരിത്രമൊക്കെ അറിയാം, ഒരുപാട് പറയുന്നില്ല. അപ്പോ മിന്നി ഹുദം ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ, അവരോട് യാത്ര പോകാൻ പറയാണ്, ഹിജറ പോകാൻ വേണ്ടി പറയാണ്. അപ്പൊ ഹിജറ പോകാൻ വേണ്ടി പറയുമ്പോ അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്ത, ഇതൊക്കെ കഥകൾ ഇങ്ങനെ വരുന്നുണ്ട്, ഇതിൽ തന്നെ വരുന്നോണ്ട് അത് അങ്ങനെ കഥയായിട്ട് തന്നെ വരും. വല്ലദീന കഫറു വകദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുന്നാർ ഹും ഫീഹാ ഖാലിദൂൻ. പിന്നെ കാഫിറുകളെ പറ്റി കുഫ്രി കുഫ്രുണ്ടായ ഒരു സമൂഹമായിട്ട്, അത് നിഷേധ സ്വഭാവത്തിലുള്ള സംസാരങ്ങളുമായിട്ടുള്ള ആളുകൾക്ക് അസ്ഹാബുന്നാർ, അവർ നരകത്തിന്റെ ആളുകളായിരിക്കും, അവർ ഹും ഫീഹാ ഖാലിദു എന്നാ പറഞ്ഞത്. അവര് ആ ഒരു കലാ ഖാലിദു എന്ന് പറഞ്ഞ സ്ഥിരം നരകത്തിലായിരിക്കും, സ്ഥിരവാസികളായിരിക്കും ഈ കുഫ്രിയത്തുമായിട്ട് നടന്നു കഴിഞ്ഞാൽ എന്ന വിഷയം പറഞ്ഞ് പറയുന്നത് ബനി ഇസ്രായേലിനേക്ക് അഭിസംബോധന. അത് നേരത്തെ കുഫ്രി കാഫിറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് വന്നിട്ട് ബനി ഇസ്രായേലിന്റെ വിഷയം അള്ളാഹു ചൂണ്ടിക്കാണിക്കണം. യാ ബനി, എന്തൊരു സ്നേഹത്തിൽ അള്ളാഹു വിളി, യാ ബനി മക്കളെ, ഇസ്രായേൽ മക്കളെ, വളരെ സ്നേഹത്തോടെ വിളിക്കുക. ഇവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സുഹൃത്ത് പിന്നെ യു എയിലാന്ന് തോന്നുന്നു, ഒരു തറാവി നിസ്കാരത്തിലുള്ള അനുഭവം പറയുന്നത്. അവിടെ ഈ പല രാജ്യത്തു നിന്നുള്ള ആളുകളും തറാവി നിസ്കാരത്തിന് വരും, എല്ലാ രാജ്യത്തെ ആളുകളും ഒന്ന് നിൽക്കുന്ന സ്ഥലങ്ങളാണല്ലോ, ഇപ്പൊ ജി സി സി രാജ്യങ്ങൾ ഒട്ടുമിക്ക അങ്ങനെയാണ്. അപ്പോ ഈ ഇസ്രായേൽ സമൂഹത്തിൽ നിന്നൊക്കെ, അവിടെ നിന്നൊക്കെ ഇസ്ലാം സ്വീകരിക്കുകയും അല്ലെ ഇസ്രായേൽ നാടുകളിൽ നിന്ന്, അതുമായിട്ട് ബന്ധപ്പെട്ട നാടുകളിൽ നിന്ന് ആളുകളൊക്കെ ഇങ്ങനെ നിസ്കരിക്കാൻ വരും. അപ്പൊ ഈ ആയത്ത് ഇങ്ങനെ ഓതുമ്പോ അവർ പൊട്ടി പൊട്ടി കരയും ശരിക്ക്. അപ്പൊ മലയാളിയായ അയാള് നിസ്കാരം കഴിഞ്ഞിട്ട് എന്റെ സുഹൃത്ത് അയാളോട് ചോദിച്ചത്രേ, അല്ല നിങ്ങൾ എന്തിനാ ഇതിലിപ്പോ കരയാ മാത്രം എന്താണ്, യാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സമൂഹം ഇതുക്കുറോ നിങ്ങൾക്ക് തന്ന നിയമത്തുകളൊക്കെ നിങ്ങൾ ഓർക്കുന്നുള്ളൊരു കാര്യം, ഇതിനെന്താ കരയാ മാത്രം എന്ന് ചോദിച്ചപ്പോ പറയാണ്, അത് പറയാ ഇസ്രായേൽ ഞങ്ങളുടെ സമുദായത്തിന്റെയും ഞങ്ങളുടെ നാടിന്റെയും കാര്യങ്ങളാണല്ലോ അല്ല പറയുന്നത് എന്ന് ഓർത്ത് കരഞ്ഞു പോവാന്ന് പറഞ്ഞു. അപ്പൊ യാ ബനി ഇസ്രായീൽ ഇസ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഔഫൂ ബിഅഹ്ദി ഊഫി ബിഅഹ്ദികും വഇയ്യായ ഫർഹബൂൻ. അപ്പൊ അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു വീണ്ടും മന്നയും സൽവയും കൊടുത്തു. ഇപ്പൊ തുടർന്ന് വരുന്നുണ്ട് ആ വിഷയങ്ങളൊക്കെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോ ഇസ്രായേൽ ഇത്രയേറെ അനുഗ്രഹങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ട്
നിങ്ങൾ അതിനെ നന്ദി ചെയ്യണം, നിങ്ങൾ ആ കരാറുകൾ പാലിക്കണം. അപ്പൊ ആമിനു, യഥാർത്ഥത്തിൽ നിങ്ങൾ അൻസൽത്ത് മുസദ്ദിഖൻ ലിമാ മഅകും വലാ തകൂനു അവ്വല കാഫിരിൻ ബി, നിങ്ങൾ ആദ്യം ഇതിനെ വിശ്വസിക്കാൻ വേണ്ടിയിരുന്നത്, പക്ഷെ നിങ്ങൾ തള്ളിക്കളയ ചെയ്ത്. അള്ളാഹിന്റെ റസൂല് അറബ് ദേശത്തു നിന്ന് വന്നെങ്കിൽ എവിടുന്ന് വന്നാലും അള്ളാഹിന്റെ റസൂൽ ആണെങ്കിൽ അത് സ്വീകരിക്കാനായിരുന്നു അവരോട് പറഞ്ഞത്. പക്ഷെ അവർ ആ വിഷയത്തിൽ നന്ദികേട് കാണിച്ചു. വലാ തസ്തറൂബി ആയാത്തി സമനം ഖലീലം വയ്യായ ഫത്തഖും, വളരെ തുച്ഛ വിലക്ക് നിങ്ങൾ ഈ ആയാത്തുകളെ അള്ളാഹിന്റെ ഖുർആനിനെ നിങ്ങൾ വിറ്റുകളഞ്ഞു. അള്ളാഹിന്റെ ഖുർആൻ അവരുടെ കയ്യിലുള്ളതും അവർ കച്ചവടാക്കി. അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. എല്ലാ സംഘടനകളും എല്ലാ മത മേലധ്യക്ഷന്മാരും പൗരോഹിത്യത്തിന്റെ ആളുകളും ഒക്കെ ചെയ്ത എന്താണെന്നറിയോ, ഈ ദീനിനെ കച്ചവടാക്കി, ഇത് ബിസിനസ്സാക്കി, ഇത് ബിസിനസ്സാക്കുകയും ഇതിന്റെ പേരിൽ ലാഭം എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തവരൊക്കെ നഷ്ടങ്ങളെ അവർക്ക് ഉണ്ടായിട്ടുള്ളു. അപ്പൊ ആ ഒരു അപ്പൊ സമനൻ ഖലീല എന്ന് പറഞ്ഞ അവര് തുച്ഛ വിലക്ക് അവരെന്ത് ചെയ്തു, വിറ്റുകളഞ്ഞു. ഇന്ന് പിന്നെ പറയാണ്, പിന്നെ ഉപദേശങ്ങളാണ് ഇത്, നമ്മളോടും കൂടിയുള്ള ഉപദേശങ്ങളാണ്. ബനി ഇസ്രായേലിനെ ഉപമിക്കുമ്പോൾ അത് നമ്മളും കൂടെ ഉണ്ട്. നമുക്കും ആ ഒരു ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ആ ബനി ഇസ്രായേൽ അവരുടെ ഒരു ധാരണ, ജൂത ക്രിസ്ത്യാനികളുടെ ഒക്കെ ഒരു ധാരണ, ഞങ്ങളൊക്കെ സ്വർഗത്ത് പോകും, ഞങ്ങളൊക്കെ എന്താ, ഞങ്ങളൊക്കെ ഇതിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ വേദക്കാരാണ്, അഹ്ലുൽ കിതാബ് എന്നാണ് അവരെ വേറെ ഒന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങൾ വേദക്കാരാണ്, അഹ്ലുൽ കിതാബ് എന്നാണ് ഖുർആൻ വേറെ പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ളത്. ഞങ്ങള് വേദങ്ങൾ കിട്ടിയ ആളുകളാണ്, ഞങ്ങളുടെ അടുത്താണ് ഇഞ്ചിയിലുള്ളത്, സബൂറും എല്ലാം ഞങ്ങളുടെ കയ്യിലാണ്. ബൈബിള് എന്ന് പറഞ്ഞാൽ ഇത് എല്ലാം കണ്ടത്, ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ ഇതെല്ലാം അതിലുണ്ടല്ലോ, ഇതെല്ലാം ഞങ്ങളുടെ കയ്യിലാണ്. അപ്പൊ ഖുർആനായിട്ട് ഇങ്ങനെ അറബികൾക്ക് കൊടുത്തേ ശരിയല്ല, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കില്ല. അപ്പൊ ഞങ്ങളുടെ മേലുള്ള പൗരോഹിത്യം, ഇന്ത്യയിൽ നമ്മൾ ആ വിഷയം ആലോചിച്ച് നോക്കിയാൽ മതി, മതത്തിന്റെ ആളുകൾ, ഇന്ത്യയിലെ മതത്തിന്റെ ആളുകൾ, ആ മതത്തിൽ ഏറ്റവും സുപ്രീം ആയിട്ട് നിൽക്കുന്ന, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളുകൾ, ഞങ്ങൾക്ക് ഇതിന്റെ മേലാധികാരം വേണം എന്നുള്ളതാണ്. പക്ഷെ ഖുർആൻ ഉദൻ ലിന്നാസാണ്, ജനങ്ങൾ എല്ലാവരും ഒരുപോലെ കാണാൻ പഠിപ്പിക്കുന്നു വിശുദ്ധ ഖുർആൻ. അപ്പൊ എല്ലാ മതവും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, പക്ഷെ മതത്തിന്റെ ഒരു വിഭാഗം ആളുകൾ എപ്പോഴും അതിന്റെ മേധാവിത്വത്തിന് വേണ്ടി, അതിന്റെ ഏറ്റവും അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സംസാരിക്കും. അതിന് അവർ ചെയ്യുന്ന പണി, അവര് ദീനിൽ ഒരുപാട് ഹക്കും ബാത്തിലും ഒന്നും പിന്നെ നോക്കില്ല. അതാ അള്ളാഹ് ഖുർആനിൽ പറയണ, വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിൽ, നീ ഹക്കും ബാത്തിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, കൂട്ടിക്കലർത്തരുത്. വതക്തുമുൽ ഹഖ വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കണം. വഖീമുസ്സലാത്ത്, നിങ്ങൾ നിസ്കരിക്കുക. വഅത്തു സക്കാത്ത്, നിങ്ങൾ സക്കാത്ത് കൊടുക്കുക. വറകഅഉ മഅറാകിഈൻ, കുമ്പിടുന്നതോടൊപ്പം കുമ്പിടുക. ജമാഅത്ത് നിസ്കാരം കൂടിയാണ് ആ പറഞ്ഞത്. ഒരുമിച്ച് അള്ളാഹിന്റെ മാർഗത്തിൽ നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും ഒക്കെയാണ് അള്ളാഹ് പറയുന്നത്. തഅ്മുറൂനന്നാസ, എന്നിട്ട് ഒരു ചോദ്യം ചോദിക്കാണ് കേട്ടോ, ഇത് ഇന്നോടും നിങ്ങളോടും എല്ലാ എന്നോടും കൂടിയാണ് ഈ സംസാരിക്കുന്നത്. ഈ ഒരു ആയത്ത് മാത്രം വെച്ചിട്ട് നമ്മളൊരു ക്ലാസ് എടുത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ തഅ്മുറൂനന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅ്ഖിലൂൻ, എന്തൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് തീരെ തലല്ലേ എന്നാ ചോദിക്കണം, നിങ്ങൾക്ക് കഥല്ലേ. അത് മുറന്നെ നിങ്ങൾ ജനങ്ങളെ അഡ്വൈസ് ചെയ്യണോ, നിങ്ങൾ ജനങ്ങളെ ഉപദേശിക്കുകയാണോ, അതനുസരിച്ച് നിങ്ങൾ നിങ്ങളെ കാര്യം മറന്നുകൊണ്ട്. ഇത് ഇസ്രായേൽ സമൂഹത്തോട് ചോദിക്കുകയാണെങ്കിൽ നമുക്കും കൂടിയുള്ളൊരു ചോദ്യം കൂടിയാണത്. നിങ്ങൾ നിങ്ങളെ കാര്യത്തിൽ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ശ്രദ്ധിക്കാതെ, നിങ്ങളെല്ലാ ഹറാമായ കാഴ്ചകൾ കാണുക, ഹറാമായ ചിന്തകൾ, ഹറാമായ സംസാരം, ഹറാമായ തീറ്റ എല്ലാം മൽബസു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അയാള് മൽബസു ഹറാം, മഷ്റബുഹു ഹറാം, ഹറാമായത് തിന്ന്, ഹറാമായത് കുടിച്ച്, ഹറാമായ വസ്ത്രം ധരിച്ച്, ഹറാമായ ജീവിതം നയിച്ചെന്നിട്ട് അള്ളാഹിനോട് കൈ നീട്ടി പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യമാണ്, എന്ത് ദുആ അള്ളാഹ് സ്വീകരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം, ഈ നമസ്കാരം ക്ഷമ, സുബ്റും നിസ്കാരവും, ഇത് രണ്ടും വളരെ കണക്റ്റഡായ രണ്ട് കാര്യങ്ങളാണ്. സുബ്റുള്ളവർക്ക് ക്ഷമിക്കാൻ കഴിയുന്നവർക്ക് നിസ്കരിക്കാൻ കഴിയുള്ളൂ. അഞ്ചു നേരം ക്ഷമയോടെ നിസ്കരിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ട് സുബ്റുണ്ടാവും. സുബ്റും ക്ഷമയും, ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ക്ഷമിക്കാൻ കഴിയുക, അഞ്ചു നേരം നിസ്കരിക്കുക, എന്നിട്ട് പറയട്ടെ അല്ലാഹു ഇന്നഹാല കബീറത്തുന്നില്ല അലൽ ഖാശിഈൻ, അള്ളാഹനെ പേടിക്കുന്ന, ഖുശൂഉള്ള, ഭയപ്പെടുന്ന ആളുകൾക്ക് അല്ലാത്തവർക്കൊക്കെ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ ആയിരിക്കുന്നു. എന്ത് ക്ഷമിക്കലും നിസ്കരിക്കലും, ക്ഷമിക്കേണ്ടി വരും പ്രിയമുള്ളവരെ. ഒരുപാട് ക്ഷമിക്കും. ഇപ്പൊ പല്ല്, ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പൊ പല്ലുവേദന വന്നു, ക്ഷമിക്കണ്ടേ? ക്ഷമിച്ചല്ലേ പറ്റൂ. പല്ലുവേദന വേറാർക്കും സഹിക്കാൻ കഴിയോ? നമ്മുടെ വേദന നമ്മൾ തന്നെ സഹിക്കണം. അത് ശാരീരികമായാലും മാനസികമായാലും നമുക്ക് കിട്ടുന്നത് നമ്മൾ തന്നെ അനുഭവിച്ച് തീർക്കണം ഈ ഭൂമിയിൽ. الذين يظنون انهم ملاقو ربهم അപ്പൊ റബ്ബിനെ മുലാഖ, റബ്ബുമായിട്ടുള്ള ഒരു മുലാഖാത്ത് ഭയപ്പെട്ട് ആ ഒരു പേടിയും ഭയവും, അവന്റെ അടുക്കലേക്ക് മടങ്ങി പോകണം എന്ന ചിന്തയോടുകൂടി ജീവിക്കുന്നവർക്ക് ഇത് വലിയ പ്രയാസമുള്ള കാര്യമല്ല എന്ന്
പറയാണ്. എന്നിട്ട് വീണ്ടും പറയാ, ബനി ഇസ്രായേൽ, എന്റെ പുന്നാര ബനി ഇസ്രായേൽ, നിങ്ങൾക്ക് തന്നെ ന്യാമത്തൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇസ്രായേൽ ബനി ഇസ്രായേലിനെയാണ് വിളിക്കുന്നതെങ്കിലും നമ്മൾ നമ്മളെ കൂടി എടുക്കണേ. നിങ്ങളെ ഈ ലോകത്ത് ഫള്ളില് അള്ളാഹു ഒരുപാട് ഫള്ളില് തന്നു. ആ ഫള്ളിലൊക്കെ അതിനൊക്കെ നിങ്ങൾ നന്ദികേട് കാണിക്ക ചെയ്തത്. ഇപ്പൊ ആ ആ ഫള്ളിൽ ഇന്ന് ആരെ കയ്യിലെന്നറിയോ? ഈ ഖുർആന് ശേഷം ഇത് ഒന്ന് എടുത്തു വായിക്കേണ്ട ഒരു കാര്യം, ഖുർആന് ശേഷം ഈ ഫള്ളിലുള്ളത് മുസ്ലിം സമൂഹത്തിനാണ്. സാമ്പത്തികമായി ഇസ്സത്ത് കൊടുത്തില്ലേ അല്ല, ഖുർആൻ മാത്രമാണോ കൊടുത്തത്? അറബ് ദേശത്ത് ഇന്ന് കാണുന്ന ജി സി സി, ഇന്ന് കാണുന്ന ഖത്തറും സൗദിയും ഷാർജയും ബഹ്റൈനും, ഈ കാണുന്ന മുഴുവൻ ഇതിന് അള്ളാഹു ആ സാമ്പത്തികമായ പിൻബലവും അതുപോലെ സാംസ്കാരികവും സാമ്പത്തികവുമായ ഒരു പൈതൃകം ഉണ്ടാക്കിയെടുത്തത് അത് ഈ ഖുർആന്റെ വെളിച്ചാണ്. നമ്മളിന്ന് ഖുർആൻ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം, നമുക്ക് അന്നം തന്നത് പ്രവാസൊക്കെ, കേരളത്തിലെ മലയാളികൾക്ക് അന്നം കിട്ടി, നമ്മള് ഭക്ഷണം, നമ്മളല്ലേ ഉത്തരേന്ത്യ പോലെ ആവുകയെന്ന്. നമ്മള് എന്റെ പ്രിയമുള്ള കുട്ടികളെ, നിങ്ങളൊക്കെ കേൾക്കണം, നമ്മള് ഇന്ന് ഉത്തരേന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എവിടെയാണോ ടാറിട്ട റോഡുകൾ അവസാനിക്കുന്നത്, എവിടെയാണോ ഇലക്ട്രിക് പോസ്റ്റുകൾ അവസാനിക്കുന്നത്, അവിടെയാണ് മുസ്ലിം ഗല്ലികൾ തുടങ്ങുകയാണ്. ഇന്നൊക്കെ പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടുമുള്ള ഒരു ഉത്തരേന്ത്യ ആയിരുന്നു എങ്കിൽ ഇന്ന് വർഗീയതയുടെ ഇതൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത് മണി പവർ, പൊളിറ്റിക്കൽ പവർ, ഇതൊക്കെ നമുക്ക് ഇപ്പൊ കേരളത്തിലും കേരള മുസ്ലിംസിന് കുറച്ചൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പിന്നെയും പിടിച്ചു നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഉത്തരേന്ത്യക്കാരുടെ അവസ്ഥ നമുക്ക് ഉണ്ടാവുമായിരുന്നു. ഉത്തരേന്ത്യക്കാരുടെ അവസ്ഥകൾ ആലോചിച്ച് നോക്കണം. അപ്പൊ ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാനുള്ള കാരണം നമ്മൾ പ്രവാസമാണ്, ഗൾഫിലേക്കുള്ള പ്രവാസം, അങ്ങനെ ഉണ്ടായ സാമ്പത്തിക അഭിവൃദ്ധിയാണ് നമ്മളെ ഇങ്ങനെയുള്ള ഒരു ഇസ്സത്തിലേക്ക് എത്തിച്ചത്. അതും ഖുർആന്റെ പിൻബലത്തിലാണ്. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ ദുനിയാവിന് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയോട് ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് മെഡിക്കലിലും എഞ്ചിനീയറിംഗിലും ഒക്കെ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് നമ്മുടെ ഉമ്മത്തിലെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ വരുമ്പോ ആ ഒരു കടപ്പാട് മുഹമ്മദ് മുസ്തഫ അതിന്റെ പിന്നിൽ ഇന്ന് ഇന്ന് അവർക്ക് അങ്ങനെയുള്ള ഒരു ഗൈഡൻസ് കിട്ടാൻ സാധ്യത നമ്മുടെ അതിന്റെ മുൻ തലമുറകൾക്ക് സാമ്പത്തികമായ അടിത്തറ ഉണ്ടായത് കൊണ്ടാണ്. ആ സാമ്പത്തിക അടിത്തറ കെട്ടിപ്പടുക്കാൻ നമ്മളെ സഹായിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലേ, ഗൾഫ് നാടുകളില്ലെങ്കിൽ കേരളം ഇല്ല, കേരളം ഇല്ല. കേരളത്തിലെ മറ്റു മതസ്ഥരും ഡിപ്പെൻഡ് ചെയ്യുന്ന, മുസ്ലിങ്ങൾ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളത് കേട്ടോ, അത് വേറെ വിഷയം. പക്ഷെ ഖൗമിനെ പറ്റിയാ പറയുന്നത്, സമുദായം എന്ന അർത്ഥത്തിൽ കേരളത്തിൽ ഇന്ന് ആ ഒരു ഇസ്സത്ത് നിലനിന്നിട്ടുണ്ടെങ്കിൽ ഇത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇത്രയധികം സാംസ്കാരികവും സാമൂഹികവുമായിട്ട് നമ്മൾ ഔന്നിത്യത്തിലേക്ക് നവോത്ഥാന രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഗൾഫാണ്. ആ ഗൾഫ് ഉണ്ടായത് ഒട്ടകത്തിന്റെ മെഡിറ്ററേനിയൻ, മൈക്കൽ അച്ചാട്ടന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മെഡിറ്ററേനിയൻ കടൽ തീരത്തിലെ അപരിഷ്കൃതരായ അറബ് കാട്ടറബികളെ, ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ച് നടന്നിരുന്ന കാട്ടറബികളെ ആ സംസ്കാരത്തിന്റെ ഔന്നിത്യത്തിലേക്ക് കൊണ്ടുവന്നത് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റഹ്മത്തുൽ ആലമീൻ എന്ന് പറഞ്ഞ ആ റഹ്മത്തിലാണ് നമ്മളുള്ളത്. അത് അള്ളാഹിന്റെ റഹ്മത്താണ്. പരിശുദ്ധ ഖുർആൻ പിൻപറ്റിയവർ, അതിന്റെ പിന്നാലെ നിന്നവർ, ഖുർആൻ പഠിച്ചവർ, അവർക്ക് അള്ളാഹു അവരെ വഴികേടിലാക്കില്ല. ഈ ലോകത്തും അണ്ടർലൈൻ ചെയ്യുക, ഈ ലോകത്തും പരലോകത്തും നമ്മുടെ ദുആ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ, ദുനിയാവും നന്നാക്കി തരണേ, പരലോകവും നന്നാക്കി തരണേ. വത്തഖൂ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കുക. അള്ളാഹനെ മാത്രം സൂക്ഷിച്ചാൽ പറ, വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ സൂക്ഷിക്കുക. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അവിടെ അത് ഷിഫാത്ത്, ആ ആളുകൾ ഇന്ന ആള് ഷിഫാത്ത് നടത്തും, ഒരു ഷിഫാത്ത് നടത്തും, മറ്റൊരു ഒരു ഷിഫാത്ത് ഇല്ലട്ടോ. ഖുർആൻ പറഞ്ഞ അതിന്റെ മേലേക്ക് നിങ്ങൾ പറയരുത്. വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ, ഒരു മനുഷ്യനും ഒരു മനുഷ്യന്റെ മേലും ഒന്നും ചെയ്യാൻ പറ്റൂല. അത് ഖുർആൻ പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ നമ്മൾ അതിന്റെ മേലെ ഹദീസും വ്യാഖ്യാനങ്ങളുമായിട്ട് നടക്കുന്നത്? പിന്നെ വേറൊന്നുമില്ല, പിന്നെ ഒരു ഷഫാഅത്തും ഇല്ല. വലാ യുഖബലു മിൻഹാ ഷഫാഅത്തുൻ, ഒരാളുടെ ഷഫാഅത്ത് ഉണ്ടാവില്ല. വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാഹും യൻസറുൻ, അവിടെ അള്ളാഹിന്റെ നീതി നടപ്പാക്കാൻ പോവാണ്. ആരെയും ആർക്കും സഹായിക്കാൻ പറ്റാത്ത ആ ദിവസം ഇൻഷാല്ലാ നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന ആ ദിവസം അള്ളാഹുവെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അള്ളാഹ്. അള്ളാഹുവെ അന്ന് ജയിക്കാൻ അള്ളാഹുവെ സാധിക്കണേ അള്ളാഹ്. അംബിയ മുർസലുകളുടെ കൂടെ, ഷുഹദാക്കളുടെ കൂടെ, ലോകത്ത് ജീവിച്ചു പോയ ത്യാഗിവര്യന്മാരായ പുണ്യപുരുഷന്മാരുടെ കൂടെ സ്വർഗത്തിൽ ഒരിടം നൽകണേ അള്ളാ. അതിന് പ്രാപ്തമായ ഒരു ജീവിതം നയിക്കാനുള്ള തൗഫീഖ് ചെയ്യണേ അള്ളാ. ഇനിയുള്ള ജീവിതകാലമെങ്കിലും തെറ്റുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് യഥാർത്ഥ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അള്ളാ. അള്ളാഹുവെ ചെയ്തു പോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണേ അള്ളാ. അള്ളാഹുവെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ അള്ളാ. അള്ളാഹുവെ കുടുംബത്തിലും മനസ്സമാധാനം നിലനിർത്തി തരണേ അള്ളാ. എല്ലാ അർത്ഥത്തിലും ആരോഗ്യവും
ആരോഗ്യമുള്ള അവസ്ഥയിൽ നിലനിർത്തി തരണേ അല്ല, അള്ളാഹുവെ ആശുപത്രിയിൽ കൊണ്ടുപോയി കടത്തല്ലേ അല്ല, അള്ളാഹുവെ അങ്ങനെ മരണപ്പെട്ട് ആരോ എടുത്ത് ഏതോ കബറിൽ കൊണ്ടുപോയിട്ടിട്ട് ഒരു മയ്യത്ത് നമസ്കാരം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഞങ്ങളെ വരുത്തല്ലേ അല്ല. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലി അൽ ഹാജാത്. اللهم ربنا اجرنا من النار، اللهم ربنا لا تؤاخذنا ان نسينا واخطأنا، ربنا ولا تحمل علينا اسرا كما حملته على الذين من قبلنا، ربنا ولا تحملنا ما لا طاقة لنا به، واعف عنا واغفر لنا وارحمنا، انت مولانا فانصرنا على القوم الكافرين، اللهم رب ارحمهما كما ربيانا صغيرا، اللهم ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله عليه وسلم.